ഇതെന്താ മനസ്സിലായോ? ഇത് ഇടിച്ചക്ക കേട്ടോ, നമ്മുടെ ഇവിടെ ഒക്കെ ഇടിച്ചക്ക ഉണ്ടാവാൻ തുടങ്ങിയിട്ടുള്ളു. നമ്മുടെ ഫ്ലാവില് രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഇടിച്ചക്ക ഇന്ന് ഉപ്പേരി ഇടിച്ചക്കയും കൊണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കഷ്ണം ഇടിച്ചക്ക നമ്മൾ അടുത്ത വീട്ടിക്ക് കൊടുത്തു കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് ഇടിച്ചക്ക എടുത്തു വെച്ചതാണ്. ഇത് എന്തിനു വേണ്ടിട്ടാണെന്നറിയോ? ഇതിന്റെ ഒരു മരുന്നിനല്ല, ഇത് മതി. നമ്മൾ ഉപ്പേരി വെച്ചതുണ്ട്. എന്താ ഇത്? എന്തിനാന്നറിയോ? ഇതിന്റെ ഒരു പഴയ ഒരു ഓർമ്മയാണ് കേട്ടോ. കാരണം എന്റെ അച്ഛനും കുട്ടിയച്ഛനും അമ്മായിയും എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ വിരുന്ന് വരുമ്പോ പണ്ടൊക്കെ ഒരു കോഴിയോ അല്ലെങ്കിൽ എന്താ രണ്ട് കോഴിയോ ഒക്കെ തന്നെ കറിയില് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിട്ട് നമ്മള് കുമ്പളങ്ങ ചേർക്കും, ചേന ചേർക്കും, അതേപോലെ ഇടിച്ചക്കയും ചേർക്കും കേട്ടോ. എന്നിട്ട് നമ്മള് കറി വെക്കുമ്പോല്ലോ ചിലപ്പോ നമുക്ക് ഒരു കഷ്ണമൊന്നും കിട്ടുമൊന്നുമില്ല, മുങ്ങിത്തപ്പണ്ട് വരും. കാരണം എന്താ, അച്ഛന്മാർക്ക് കൊടുത്തിട്ട് ആദ്യം അച്ഛമ്മമാരും കൂടി കഴിക്കണേന്റെ മുമ്പ് എങ്ങനെയാണെന്നറിയോ? മക്കൾക്ക് കൊടുക്കും, അവരുടെ മക്കൾക്ക്, ആൺമക്കൾക്ക് കൂടുതൽ കൊടുക്കും കേട്ടോ. പിന്നെ വന്ന മരുമക്കൾക്ക് കുറച്ച് പേരെ കുട്ടികൾക്ക് അതിലും കുറച്ചും കൂടി കൂടുതൽ അങ്ങനെ ആയിരിക്കും കേട്ടോ. എന്റെ വീട്ടിലൊക്കെ അങ്ങനെയായിരുന്നു, ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ നമ്മള് എന്താ, നമ്മക്ക് വേണ്ടത് നമ്മൾ എടുക്കണു കഴിക്കണു അങ്ങനെയല്ലേ. അപ്പൊ നമ്മളിന്ന് ചിക്കനും ഇടിച്ചക്കിയും ഉരുളക്കിഴങ്ങും കൂട്ടിയിട്ട് ഒരു കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റുമാണ്. എന്താ നമ്മുടെ ഒരു പണ്ടത്തെ ഒരു ഓർമ്മയൊക്കെ നമ്മള് മറക്കാൻ പാടും. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു കൂട്ടാൻ വെക്കുകയാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏട്ടൻ വീഡിയോക്ക് വന്നിട്ട് മലയ്ക്ക് പോണേന്റെ മുമ്പ് വന്നതാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനിയട്ടൻ നമ്മളൊരു വീഡിയോ കാലം കുറെ ഏറിയ മലയ്ക്ക് പോണേന്റെ ഒരു പത്ത് ദിവസം മുന്നേ ഒന്നല്ലേ. അതിനുശേഷം മാഡം നമ്മള് വീട്ടിൽ അപ്പളക്ക് നോമ്പായി, പിന്നെ മലയ്ക്ക് സ്വാമിയായി, അപ്പളക്ക് അതിന്റെ തിരക്കുകളായി, പിന്നെ ഇപ്പൊ എവിടെ വീഡിയോക്ക് നിക്കാൻ പറ്റുന്നു. അത് നല്ല മുളങ്ങിയുള്ളതല്ലേ. നമ്മളിന്ന് എന്താ വൈകുന്നേരത്തെ അല്ല കേട്ടോ, നേരത്തെ വീഡിയോ എടുക്കണം വിചാരിച്ചാണ്. ഏട്ടന് വെയ്യാണ്ട് അങ്ങനെ ഒരു എടുക്കണോ എടുക്കണ്ടേ പറഞ്ഞിട്ട് എനിക്കെന്താണല്ല എന്താ ഒരു മൂഡൊന്നുമില്ല. പിന്നെ നമ്മള് കോങ്ങാടൊക്കെ പോയി, കോങ്ങാട് പോയി വന്ന് അപ്പോ എന്താ ഇടിച്ചക്ക രാവിലെ ഉപ്പേരി വെച്ചില്ല. അപ്പൊ എങ്ങനെ വന്നു നമ്മള് നോമ്പ്, സത്യം അറിയാച്ചല്ലേ നമ്മള് ചിക്കൻ വാങ്ങിയിട്ടില്ല, നോമ്പ് മുറിച്ചു, കോഴിമുട്ടയിലൊക്കെ നോമ്പ് മുറിക്ക, മീൻ വാങ്ങിയല്ലോ, ഇറച്ചി വാങ്ങിയിട്ടില്ല, ഇറച്ചി വാങ്ങിയിട്ടില്ല. സുകന്യ പറയാൻ അറിയ എന്താ ഇറച്ചി വാങ്ങാത്തത്? സുകന്യ എന്നിട്ട് സുകന്യയുടെ വീട്ടിൽ പോയിട്ട് ചിക്കൻ ഒക്കെ കഴിച്ചിട്ട് വന്നു കേട്ടോ, ചിക്കനും മട്ടൻ ഒക്കെ കഴിച്ചിട്ട് വന്നു. ഒരു പാത്രം എടുത്തിട്ട് വരുമോ? എന്തൊക്കെ വേണ്ടി കൊണ്ടുവന്നു? ചിക്കൻ കഴുകി തരണം. ചിക്കൻ കഴുകി തരണം. എന്തടാ അത്, എണ്ണ കുപ്പിയാണത്, ജ്യൂസ് അല്ലാതെ. കാണിക്ക കിട്ടി കിട്ടി, അത്രേ ഉള്ളു. ഇതേപോലെ വെള്ളപ്പയറില്ലേ, വെള്ളപ്പയറിട്ടിട്ടും ചിക്കൻ വെക്കും കേട്ടോ. വെള്ളപ്പയറ് ഇല്ലമ്മ വെള്ളപ്പയറിട്ടിട്ട് വെച്ചാലും ഇന്നൊക്കെ നമ്മള് വാങ്ങുമ്പോ മൂന്നോ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ കൂട്ടണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഉരുളക്കിഴങ്ങ് എന്തമ്മാ പക്ഷേ അന്നത്തെ ഇറച്ചിക്കറിയുടെ ഒരു മണല്ലേ, കയ്യിന്ന് പോവില്ല, നല്ല മണമായിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാ മുളകും മല്ലിയൊക്കെ വറുത്തരച്ച് അമ്മയിൽ ഇങ്ങനെ അരച്ച് ഒരു ഇത്ര പോന്നൊരു ഉരുളിയൊക്കെ കിട്ടോ. എന്താ വെച്ചാ കഷ്ണങ്ങള് കമ്മിയല്ലേ, അപ്പൊ മസാല കൂടാൻ വേണ്ടിട്ടേ ഇവിടെ മല്ലി വാങ്ങിക്കൊണ്ടിരുന്ന നമ്മള് മുളകും മല്ലിയും വാങ്ങി പൊടിപ്പിച്ച് വെച്ചതുണ്ട്. ഒരുപാട് വലിയ കഷ്ണമാണ് വെച്ച് ചെറുതാക്കിക്കോ. എന്താ സുവന്യ ഇറച്ചി വലുതാക്കണോന്ന് വേണ്ട, നീ അത് അങ്ങനെ ഇട്ടാ മതി. ഇറച്ചി ചെറുതാക്കണോ ഇറച്ചി വലുതാക്കണോ? ഇറച്ചി കഷ്ണം ഒന്ന് വലുതാക്കിക്കോ.
ഞാൻ അറിയാതെ പറഞ്ഞു. നീ തുടങ്ങി നിന്നെ പറയാനല്ലേ, ഒരുപാട് വലുതാണ് വെച്ച് ചെറുതാക്കി അതില്ലെങ്കിൽ കഴുകിക്കൊണ്ടെന്ന. മല്ലി, മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മളൊന്ന് ചൂടാക്കി എടുക്കണ്ട കേട്ടോ. ഞാൻ കുറച്ചിതില് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളകും മല്ലിയും വറുത്തരച്ചാലും നല്ലൊരു മണവും നല്ല ടേസ്റ്റില്. നമ്മള് മുളകും മല്ലിയും വാങ്ങിയിട്ട് പൊടിച്ചു വെക്കാറല്ലേ, അപ്പൊ ഇത് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കട്ടെ കേട്ടോ. ഇത് നല്ല പോലെ ചൂടായിട്ട് നമുക്കിതില്ലേ അരച്ചെടുക്കണം. ഓ അത് മതി, നാലെണ്ണം എടുത്തിട്ടുണ്ട് നമ്മളില്ലേ ഒരുപാട് കൂട്ടാൻ വെച്ചിട്ട്. നാളേക്ക് എന്തെങ്കിലും രാവിലേക്ക് കേടുവരില്ലേ അല്ലേ മാ, കറി നോട്ടെ രാവിലെ എന്തെങ്കിലും പുട്ടിന്റെ കൂടെ കഴിക്കാം. അതിന് പലഹാരം ഉണ്ടാക്കാനോ, ഒന്നല്ലെങ്കിൽ നൂൽപുട്ട്, നൂൽപുട്ട് വെച്ചാൽ കുഴപ്പമില്ല. നമ്മളിന്ന് നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ് കേട്ടോ. കൊറേ ആയി ഇപ്പൊ നെയ്ച്ചോറൊക്കെ. അപ്പൊ പോയോ നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. പക്ഷെ പിന്നെ ഈ എന്താ, ഞാന് രാവിലെ അല്ലേ, രാവിലെ അല്ലേ, ഉച്ച ചെയ്യുമ്പോ വൈകുന്നേരത്തേക്കും ഉച്ചക്കുള്ള ചോറിന് അരി ഇട്ടിരുന്നു കേട്ടോ. ഇപ്പൊ നാളേക്ക് വെള്ളച്ചോറിന് വേണ്ടാന്ന് വിചാരിച്ചിട്ട് നാളെ നെയ്ച്ചോറ് ഉണ്ടാക്കാം അല്ലേ. നെയ്ച്ചോറോ ബിരിയാണിയോ? നെയ്ച്ചോറാ വേണ്ടേ? എനിക്ക് നെയ്ച്ചോറ് കഴിക്കാനാ ഇഷ്ടം. എന്താണ്, എങ്ങനെ ഉണ്ടാക്കി? എന്ത് കോഴിയോ എന്താ? മറ മുട്ടി കൊണ്ടോ. ഇടിച്ചക്കി ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇറച്ചിയ തങ്കട ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു രസമുണ്ടായി, അനിയൻ പണി മാറ്റി വരുമ്പോ കണ്ടില്ലേ, അനിയനും ഉണ്ട് കോഴി വാങ്ങിക്കൊണ്ടെന്നിട്ട്. ആ കോഴി ആ ചാച്ചൻ അറിയാണ്ട് അപ്പൊ പിന്നെയും കൊണ്ടുവന്നു. പിന്നെ ഇതാ നമ്മള് മുളകും മല്ലിയും ഒക്കെ വറുത്തത് അരച്ചേച്ചാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കണ്ടേ ഏട്ടാ. അതില് മഞ്ഞപ്പൊടി ഉണ്ട്, ഒന്നെടുക്കോ. മാറു മുത്തേ, ഒന്നുമില്ല മുത്തേ, മാറിക്കോട്ടെ. മുളകോടി ഉണ്ടാവോ? മഞ്ഞപ്പൊടി. കുഞ്ഞുണ്ണിക്ക് മഞ്ഞപ്പൊടി വേണോ? കണ്ട് നോക്ക്, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ട് ഏട്ടാ. കല്ലുപ്പ് കൊടുത്തു തരും, ജീരകം. പുതിയത് പൊട്ടിച്ചത് കൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാട്ടോ. നമ്മള് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണ്ട്. ഇത് നല്ല പോലെ അല്ലേ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണ്ട്. ഇളക്കി 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 അമ്മ മാത്രം പണി എടുത്താ, നിങ്ങളൊന്നും പണിയെടുക്കണ്ട. ആ എന്നെ വെറുതെ കിട്ടിയതാണല്ലോ എന്റെ ഏത് ഏത് വറുത്ത കൊണ്ട് വറുത്തങ്ങനെ കളറ്? ഈ മേമേനെ ടോളാ നിക്കണ്ട.
അപ്പൊ എന്താ ആ ഇറച്ചിയില് ആ ഇറച്ചിനെ ഇപ്പൊ അടുത്ത വീട്ടില് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കണം. നാളെ നമുക്ക് നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കാം. ഇവിടെ എങ്ങനെയാണ് കേട്ടോ, ചില സമയത്ത് മീനാണ് പറഞ്ഞാല് രണ്ടാളും കൊണ്ടുവരും, എന്നിട്ട് അതൊന്നും നിർത്തിയതാണല്ലമ്മ. ഇപ്പൊ കൊറേ കാര്യങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ആദ്യം പറ്റുന്നത്. എന്റെ കയ്യേ ഒന്ന് കഴുകിട്ട് കേട്ടോ, കയ്യിൽ ചുട്ടുനീറൊന്നുമില്ല. എപ്പോഴെപ്പോഴും മുളകും മല്ലിയിലും പെരുമാറിയ ഇതാന്റെ കുട്ടി, ഇതെ കുട്ടി, എന്റെ കുട്ടീനെ കിണ്ടിന്ന് പയ്യണ്ട കേട്ടോ, അതിന്റെ മൊത്താണ്. അതായിട്ട് അടുപ്പത്ത് വെച്ചു കൊടുക്കണ്ട കേട്ടോ കേട്ടോ. അങ്ങനെ ഇരിക്കണ്ടേ, ഒരു തേങ്ങ ഒളിച്ചേരും, കാര്യങ്ങളുണ്ട്. നമ്മള് കുറച്ച് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഐക്കും മസാലകള് തിരുമ്പട്ടെ കേട്ടോ. നമ്മള് ഇതില് ഒരു തക്കാളി ഇട്ടു കേട്ടോ, പക്ഷെ ഞാനത് കാണിക്കാൻ മറന്നുപോയി. ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്നോ രണ്ടോ തക്കാളി ഇടാ. ഒരു തക്കാളി ഇട്ടുണ്ട്, ഒന്നും കൂടി വേവാണ്ട് കേട്ടോ. ഇനി കുറച്ച് തലയിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണ കൂടി വെച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാം അതിനാണ് ഇപ്പൊ ചോദിച്ചത്. അമൃതം പൊടി ഇനി അവൻ അവിടെ ബാക്കിയില്ല, അതിന്റെ മേലെ കൂടെ റസ്കും കൂടി വെച്ച് തേപ്പിക്കുക. ഇനി ഇതിന്റെ മേലെ കൂടെ കുറച്ച് വെളിച്ചെണ്ണേ. എന്താ അത് കോലം കുഞ്ഞാവേ, ഇതിപ്പ തന്നെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടാണ്. ഇത് കുറച്ച് വലുതായുള്ള അവസ്ഥ ദൈവേ, നമ്മടെ കുഞ്ഞോ കുഞ്ഞേട്ടനൊന്നും ഒന്നും അല്ലാണ്ടാവും. ആ വിട്ട 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 കളിക്കട്ടെ, അവന്ന് കളിക്കട്ടെ. അതാ പിടിച്ച് പിടിച്ചമ്മ നമ്മടെ ഇവിടെ വൈകുന്നേരത്തെ ബഹളം കണ്ടു കഴിഞ്ഞാല്ലേ. അയ്യോ ദീ രണ്ടു എന്റെ കുട്ടികളാണ്, ആരല്ലേ ഇറങ്ങിയോ ഇതിന്റെ കൊന്നാണ്. ആ ഇവിടെ പിന്നെ ഉള്ള പ്രശ്നം എന്താന്നറിയോ, ഇവൻ ഇവനെ ഞാൻ മാത്രമേ പാടുള്ളൂ, ആരും ഞാൻ തൊടാൻ പാടില്ല. ഇത് എന്റെ സ്വത്താണ് കേട്ടോ, ഇതാണ് എന്റെ സ്വത്ത്. എന്താ അവന്റെ ചിരി, അയ്യോ എന്റെ മേതിക്ക് വേണോ കടിച്ചു കൂട്ടാൻ ഉറക്കങ്ങ് വേണോ. ഓ കുറുമ്പുകൾ ഇനി കൂടിക്കൂടി വരികയാണ്. ഇനി എവിടക്കാ എറിഞ്ഞത് തെരയിലല്ലേ. നമ്മടെ ഇവിടെ എന്താ സമയം പോണതീ അറിയില്ല കേട്ടോ, കുട്ടികളുള്ളത് കൊണ്ടില്ലേ ഏത് സമയം ഒച്ചയും ബഹളം ആവും. അടുത്ത വീടുത്തവര് നമ്മടെ സൗണ്ട് ഒന്നും കേട്ടില്ലെങ്കിൽ ചോദിക്കും ഞങ്ങള് വിരുന്നു പോയോ ചോദിക്കും. എന്താ വെച്ചാ ഏത് സമയം ഇവിടെ സൗണ്ടും ഒച്ചയും ബഹളം ആയിരിക്കും. അപ്പൊ ആരുടെങ്കിലും സൗണ്ട് കേട്ടിട്ടില്ലെങ്കിൽ അവരപ്പ ചോദിക്കും വിരുന്നു പോയിക്കാണോ, പ്രസിയില്ലേ, സുകന്യല്ലേ ചോദിക്കും കേട്ടോ. എന്താ ഞാന് നീ വിരുന്ന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂള് പൊട്ടിട്ടൊക്കെ തന്നെ വിരുന്ന് പോകുള്ളു. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം പോകണുണ്ട് കേട്ടോ. കൊറേ പേര് ചോദിച്ചിരുന്നില്ലേ അമ്മേനെ കാണിക്കോ വീഡിയോയില് എന്ന്, കൊറേ പേര് ചോദിച്ചിരുന്നു. അപ്പൊ നമ്മള് പോകുമ്പോ അമ്മേനെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ വീടിന്റെ അവിടെ അല്ലേ അമ്പകുന്ന് നേർച്ചയാണ് അടുത്ത മാസം. അപ്പൊ നേർച്ചയ്ക്ക് പോണെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താ തടസ്സങ്ങളൊന്നും ഇല്ലാതിരുന്ന പോണല്ലേ കേട്ടോ. നമുക്ക് 3 ദിവസത്തെ നേർച്ചയാണ് കേട്ടോ, അടിപൊളിയാണ്. എന്റെ ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് ചെല്ല കുട്ടി, അതിനേത് കൂടെ ഇനി ആവാത്തൊന്നുമില്ല. റസ്ക് പൊടി, സിമെന്റ് പൊടിയും മണല് പൊടിയും കൂടി ആവാണല്ലോ, ബാക്കി എല്ലാ പൊടിയും ഉണ്ട്. മിറ്റത്തെ പൊടി കുട്ടി മാം ചീറ്റണ്ട വായിലിട്ടിട്ട് അതാ എന്റെ പുതിയ ചട്ടി, എന്റെ പുറം പിടിച്ചിട്ട് എരിവുള്ള ഇറച്ചി കഷ്ണം വലിച്ചു തിന്നാ തരും. ആ ഉരുളക്കിഴങ്ങ് ചുട്ടു തരാ, പൂളിയും ചേനയൊക്കെ ചൂടുന്ന പോലെ. ഹലോ ഹലോ, ഊത് നോക്ക്, ഊത് എങ്ങനെ തീ കത്തിക്ക, എങ്ങനെ തീ കത്തിക്ക,
ഹലോ, അതെങ്ങനെ പറയാൻ പഠിച്ചു? ഒന്ന് പറ. ഹലോ, ടാറ്റ പഠിച്ചു അന്ന. ആ ഇതല്ലോ, ഇത് തീയാണല്ലോ, ഇത് തീയാണല്ലോ, ഇത് തീയാണല്ലോ. തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. അത് കൂടെ കുറച്ച് പെരുംജീരകവും അതേപോലെ കുരുമുളക് ഇല്ലേ, കുരുമുളകും ഇട്ട് കൊടുക്കണ്ടേ. കടന്നിറങ്ങാൻ പറ്റില്ലേ? ഒരു തീറ്റ കൊടുക്കൊണ്ട് കൊറേ അങ്ങട് നടന്ന്, കൊറേ അങ്ങട് നടന്ന്, എന്തോ ഒരു മെനക്കെട്ടലാണ്. കുട്ടികൾ അങ്ങനെ തന്നെ ഏട്ടാ, നമ്മുടെ മക്കളൊക്കെ അങ്ങനെ തന്നെയായിരുന്നേ. ഏട്ടനേ എന്താ കോഴിക്കോടും ഒരുപാട് ആയതും കൊണ്ടില്ലേ, ഏട്ടനറിയാണ്ട് അമ്മൂനേം കൊണ്ട് നമ്മള് എന്താ ചോറ് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെയൊക്കെ ചുറ്റി എന്താ സിന്ധു ചേച്ചിയുടെ വീട്ടിലേക്ക് പോവും. സിന്ധു ചേച്ചിയുടെ വീട്ടിൽ പോയി അവിടുന്ന് കൊറേ നേരം അവിടെ നിന്ന് ഭക്ഷണം കൊടുത്ത് അവിടെ പയ്യൊക്കെ ഇല്ലേ, പയ്യനെയൊക്കെ കാണിച്ച് ഭക്ഷണം കൊടുത്തിട്ടാണ് കൊണ്ടുവരിക. ഇവൻ മാത്രല്ലേ, കുട്ടികള് ഭക്ഷണം കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടാ. എന്താ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? തേങ്ങ വറുത്തരച്ചത് എന്നാണ്. തേങ്ങ വറുത്തത് അരച്ചെടുക്കണ്ടേ. എന്താ ഇച്ചു വിശക്കുണ്ടോ? കേട്ടോ, അവന്റെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞോ? ഏട്ടനൊരു മുട്ടൻ പണി കൊടുത്തു അല്ലേ, ഒരേ ഇഞ്ച് കനത്തില് പറഞ്ഞില്ലേ, ഒരേ കനത്തില് ഒരേ വീതിയില് പറയില്ലേ, ഇന്നോടാ രാമ കളി പറഞ്ഞ പോലെ. ഇതൊന്നും പണിയില്ല. നമ്മളില്ലേ തേങ്ങ വറുത്തരച്ചത് ഇതിക്ക് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. കൊറച്ച് നീട്ടിട്ടൊക്കെ വെക്കണം എന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ. സത്യം പറഞ്ഞാ നീ മറ്റേ എന്താ ഇറച്ചിയും കൂടി ഉള്ളതല്ലേ, അപ്പൊ വെറുതെ കൊറേ വെച്ചിട്ട് കൊറച്ച് കൂടുതൽ വെച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചില്ലി ആണ് പറഞ്ഞാൽ, കുട്ടികൾക്ക് അധികം ചില്ലി അല്ലേ ഇഷ്ടം, അപ്പൊ മക്കൾ അധികം ചില്ലി കഴിക്കും കേട്ടോ. അവർക്ക് ഞാൻ കുറച്ച് ആദ്യം എടുത്തു വെച്ചതാണ്. ഇത് കൂടുതലായില്ലേ, അല്ലെങ്കിൽ നാളേക്ക് നമ്മള് എന്തേ മോരുകാച്ചും ചില്ലി ആയിരിക്കും. കുറച്ചും കൂടി എന്താ കഴിച്ചിട്ടാ? ചോറ് വേണ്ടേ? ചായ പോലെയോ? പോയിട്ട് അവസാനം കൂട്ടാൻ ചായ പോലെ പോയത്. ഏതാ നീ? വെറുതെ അല്ല നിന്റെ നല്ല മുടിയിലകത്ത്. ചിക്കൻ മസാല കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് നല്ല പോലെ തിളക്കട്ടെ. കൂട്ടാനായിട്ടുണ്ട്, ഇത് വാങ്ങുകയാണ് കേട്ടോ. തക്കാളി കൊണ്ടോ? എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സുനിയെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിക്കോ. ചിക്കൻ ചില്ലി കൂടി ഉണ്ടാക്കണ്ടേ? നമ്മളില്ലേ ഇടയ്ക്ക് ചെറിയ ഉള്ളി നല്ല പോലെ മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നമ്മുടെ ചിക്കൻ കറി ഇല്ലേ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്ക് അപ്പോഴൊന്നും ചിക്കൻ മസാലയൊന്നും ഇല്ല, കേട്ടോ. നമ്മള് ചിക്കൻ മസാല നമുക്ക് ചിക്കൻ മസാല ശരിക്കും ചിക്കൻ മസാലയുടെ ആവശ്യമില്ല. ഞാൻ ചിക്കൻ മസാലയുടെ ആവശ്യമില്ല പറഞ്ഞപ്പോ ഏട്ടൻ കുറച്ചിടുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇട്ടതാണ് കേട്ടോ. ശരിക്കും ചിക്കൻ മസാല ഇട്ടിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നല്ല പോലെ മൂത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി. കിട്ടുണ്ടോ നമ്മുടെ ചിക്കൻ കറിയൊക്കെ? മണം കിട്ട് വരുന്നുണ്ട്, വരാൻ തുടങ്ങിട്ടോ. മണം കിട്ട് വരാൻ തുടങ്ങി. അടിപൊളിയാണ് കേട്ടോ, നല്ല മണം. തണുപ്പ് കൂടുതലുണ്ട്, തണുപ്പ് കൂടുതലുണ്ട്. കിച്ചു കിച്ചു എന്താ? ചില്ലി ചില്ലി ഉണ്ടാക്കാനുള്ള ചിക്കൻ. ഓ, ചില്ലി ഉണ്ടാക്കുന്നില്ല, എന്തോ ഒരു സന്തോഷം അവരട്ടാ. ചില്ലി ഉണ്ടാക്കുന്നതൊക്കെ നമ്മള് കൊറേ പ്രാവശ്യം കാണിച്ചതാണ് അല്ലേ.
നിങ്ങൾക്ക് ആർക്കും തണുപ്പം തോന്നില്ല? ശരിക്കില്ലേ, ഇതേപോലെ എന്താ കൊറേ ആൾക്കാരൊക്കെ ഉള്ള വീട്ടുകളിലില്ലേ ഇങ്ങനെ എന്താ നമ്മള് നമ്മുടെ ഇവിടെ ഓടാല നേർച്ച വരും കേട്ടോ. ഓടാല നേർച്ച വരുന്ന സമയത്ത് തേങ്ങാച്ചോറും ഇതേപോലെ ഇന്നലെട്ടാ ഇടിച്ചക്ക, കുമ്പളങ്ങ, ഉരുളക്കിഴങ്ങ്, ചേന, അത് പള്ളിയിലത്തെ ചോറ് അത് വേറൊരു രുചിയാണ്, അത് നല്ല ടേസ്റ്റ് ആണ്. അതല്ല ചിക്കന്റെ കുറവല്ല, അതിന് കറിയുടെ ടേസ്റ്റ് വേറെ. അല്ലെങ്കിൽ നമ്മള് ഒരു പള്ളിയിലത്തെ എവിട്ടെ, നമ്മള് അതേപോലെ ഒരു അമ്പലത്തെ എവിട്ടെ ഭക്ഷണം നമ്മൾ എത്ര ഇതുണ്ടാക്കിയാലും അവിടെ നിന്ന് കഴിക്കണത് അതൊരു പ്രത്യേക രുചിയാണ് അല്ലേ. നമ്മള് എന്താ ഇവിടെ നേർച്ച കുമ്പത്തിലല്ലേ, ഇത് അടുത്ത മാസം നേർച്ച ഉണ്ടാവട്ടെ. അപ്പൊ നമ്മള് എല്ലാവരും, നമുക്ക് ഇവിടെ ജാതി മത വ്യത്യാസമൊന്നും ഇല്ല, നമ്മളെല്ലാവരും പൈസ കൊടുക്കും, എല്ലാവർക്കും ഓരോ കവറ് ചോറും ഇറച്ചിക്കറി ഒക്കെ കൊണ്ടുവരും. അതേപോലെ നബിദിനാവുമ്പോ എന്താ ഇത് കൂടെ മുട്ടായി കൊണ്ടുവരലൊക്കെ കണ്ടില്ലേ, അങ്ങനെ നല്ല രസമായിട്ട് അവിടുത്തെ ചോറ്. എനിക്ക് ആദ്യം എന്റെ വീട്ടിലൊന്നും തേങ്ങാ ചോറ് കഴിക്കില്ല, നമ്മുടെ അവിടെ ഒന്നും കഴിച്ച ശീലല്ല കിട്ടിയിട്ടില്ല. അപ്പൊ ഇവിടെ വന്ന സമയത്താണ് ഈ തേങ്ങാച്ചോറ് കൊണ്ടുവരിക. തേങ്ങാച്ചോറ് കൊണ്ടുവരുന്ന സമയത്ത് ഇവര് ഇങ്ങനെ ഉണ്ടാക്കുമ്പോ നമുക്ക് കുളിക്കണോ? ചുണ്ണി എവിടെ സൂന്യെ? ഇതാ നമ്മുടെ കൂട്ടാൻ. അതെ നിങ്ങളുടെ വിശപ്പ് മാറട്ടെ. ബാക്കിയുള്ളവര് ചില്ലി ഉണ്ടാക്കണത് ഉണ്ടാക്കണതില്ലേ കഴിഞ്ഞു പോകണ. ചില്ലി ഉള്ളത് മൊത്തം കഴിച്ചില്ലേ? എങ്ങനെയുണ്ട് കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട് തിന്നിട്ട് പറഞ്ഞായിട്ട് അതിന് മുന്നേ അടിപൊളി അറിയാതെ അടിപൊട്ടുന്ന തിരക്കൂട്ടിട്ട് എവിടേക്കാ പോണെന്നിട്ട് ചോറ് വേണ്ടേ? ഉണ്ണിക്ക് കൊടുക്കണ്ടേ ചോറ്? ബാ ഒരു പ്ലേറ്റ് എടുക്ക്. ബാ അവന് രണ്ടുപേരും ചില്ലി എടുത്ത് കൊടുത്താ ഇതാവട്ടെ. അത് കൊടുക്ക് കിച്ചുട്ടാ. വേണ്ടാന്നോ? വേണ്ടാന്ന് പറയണ്ട, എരിവ് ഇട്ടിട്ടില്ല അമ്മ. കാര്യായിട്ട് തന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞാലോ നീ. എരിവ് കൂടുതലുണ്ടോ? എന്ത് ഭക്ഷണല്ലേ, ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കണം. അപ്പഴാണ് നീ ചോറിനാണ് ട്ടാ. അല്ല എന്നിട്ടിപ്പോ ഇഷ്ടായി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കും ഇടിച്ചക്കയും കിട്ടിയതായിട്ട് കാണില്ല, ഉരുളക്കിഴങ്ങും കിട്ടിയതായിട്ട് കാണാനില്ലേ? ഉരുളക്കിഴങ്ങ് ഇടിച്ചക്ക അങ്ങനെ എങ്ങനെയുണ്ട് ഇടിച്ചക്ക? ഇറച്ചിയുടെ രുചി ഉണ്ട് ഇടിച്ചക്കയില്? എന്താ തോന്നുന്ന പറ. കഴിച്ചോക്ക്. പറ നന്നായിട്ടുണ്ടോ? സന്തോഷം. നിങ്ങള് കഴിച്ചോ? എന്നെ കുത്തിട്ട് എന്താ കാര്യം? അപ്പൊ എങ്ങനെയൊക്കെ എന്താ വെള്ളം വെക്കുന്നമ്മ? ഇനി നമ്മളില്ലേ എന്താ വല്ലാണ്ട് നീട്ടണില്ല കേട്ടോ. എന്താണെന്നറിയോ, അനിയൻ വന്നിട്ടേ കൊറച്ച് നേരമായി, അപ്പൊ കുളിക്കാൻ വേണ്ടിട്ട് ആദ്യം വെള്ളം നമ്മള് വെക്കുന്നതിന്റെ മുമ്പേ കറി ഉണ്ടാക്കുന്നതിന്റെ മുമ്പ് വെള്ളം തിളപ്പിച്ചില്ലേ, അപ്പൊ കുളിക്കാൻ പറഞ്ഞപ്പോ കുറച്ച് കേട്ടേ പറഞ്ഞു. ഓർഡർ ചെയ്യാം. സെൽഫി എടുക്കണേന്ന് അമ്മടെ എന്താ രണ്ട് സീരിയലൊക്കെ കഴിഞ്ഞ് അമ്മ നിട്ട് വന്നിട്ട് വെക്കണേ. നല്ല തണുപ്പുണ്ട്, നിങ്ങക്ക് തണുപ്പുണ്ടോന്ന്, നമ്മക്കൊന്നും നല്ല തണുപ്പുണ്ട് കേട്ടോ. ഏട്ടന്നിട്ട് അറിയാം എനിക്ക് പോയ പനി പിന്നെയും വന്നക്കാണോ എന്ന് പറഞ്ഞു. ഇനി നമ്മള് കൊറേ നേരം നിക്കുന്നില്ല, നമ്മള് എന്താ അവൻ വെള്ളം ചൂടാക്കി കൊടുക്കട്ടെ.
ഈ ചില്ലിയും കൂടി ആയി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് എല്ലാം നിർത്തി അവന് കഴിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മള് പിന്നെ മെല്ലെ തുടങ്ങും അല്ലേ, കഴിക്കാനല്ല കുളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്താ നമ്മള് ചെയ്യാൻ തുടങ്ങും. അതിൽ തന്നെ ഉറപ്പിച്ചു എന്താ പറ സുകന്യ എന്തെങ്കിലൊക്കെ അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കും വേണം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാ. ഞാൻ തന്നെ ഉഷാറെടുക്കണല്ലേ എന്ത് പറയാനും. നാളെ കാണാന്ന് നേരെ പറ